ഇസ്രായേലും തീവ്രവാദികളായ പാലസ്തീനിലെ ഹമാസും രണ്ട് ചേരിയിൽ നിന്ന് നടന്ന യുദ്ധത്തിൽ ലോകം അത്ഭുതത്തോടു കൂടി ഭയത്തോടു കൂടി ഭീകരമായ അന്തരീക്ഷത്തോടു കൂടി പഠിച്ച പാഠങ്ങളുണ്ട് അതിലെ ഏറ്റവും ചെറിയ പാഠം ഇസ്രായേൽ ആ രാജ്യത്തിന്റെ ശത്രുക്കളായ പാലസ്തീനോട് ഹമാസിനോട് തീവ്രവാദികളായ ഹമാസിനോട് യുദ്ധം ചെയ്തപ്പോൾ പാലസ്തീനിലെ മതക്കാര മുസ്ലിങ്ങൾ ഇസ്രായേലിലുള്ളവരെ 20% അറബികളുള്ളവരെ അകത്ത രാഷ്ട്രത്തിനെതിരെ പ്രവർത്തിച്ചു എന്നുള്ളതാണ് ഇത് ലോകത്തിലെ ഏത് രാജ്യത്തിനും ബാധകമാകുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ അകത്തുള്ള ശത്രുക്കൾ പുറത്തു യുദ്ധം ചെയ്യുമ്പോൾ അകത്തുള്ള ശത്രുക്കൾക്ക് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്റെ പേരിൽ എന്തുമാകാം ഇന്ത്യയും ചൈനയും തമ്മിൽ അങ്ങനെ ഒരു യുദ്ധത്തിന്റെ വക്കത്തെ എത്തിയപ്പോൾ ഇവിടത്തെ മാമാ മാധ്യമങ്ങളും ഇവിടത്തെ കോൺഗ്രസ്സും ചെയ്തത് അതുതന്നെയാണ് രണ്ട് ഉപയോഗിക്കുന്ന ആയുധങ്ങൾ എത്ര ഭീകര 196 വിമാനങ്ങളിലാണ് യഥാർത്ഥത്തിൽ ഹമാസിനെ ഒതുക്കാനായിട്ട് ഇസ്രായേൽ ഉപയോഗിച്ചത് ഏതെങ്കിലും രാജ്യത്തിന് അത്രയും വിമാനങ്ങൾ ഒരൊറ്റ സ്ട്രെച്ചിന് ഉപയോഗിക്കാൻ സാധിക്കും അതിനാവശ്യമായിട്ടുള്ള ഇന്ധനം അതിനാവശ്യമായിട്ടുള്ള മിസൈലുകൾ മറ്റ് തോക്കുകൾ ജനങ്ങൾ അവരുടെ സുരക്ഷ അവർക്കുള്ള ഭക്ഷണം പണ്ടത്തെ മാതിരി അല്ലല്ലോ പണ്ടൊക്കെ രാജാക്കന്മാരാണ് യുദ്ധത്തിന് മുമ്പിലുണ്ടാവുക ഇതിപ്പോൾ ഭരണാധികാരികളല്ലല്ലോ ജനങ്ങളല്ലേ പട്ടാളക്കാരല്ലേ മുമ്പിലുണ്ടാവുക അവരുടെ അവസ്ഥ അവരുടെ ആരോഗ്യം കാലാവസ്ഥ രോഗം കൊറോണ മാതിരിയുള്ളത് പാൻഡമിക് അതുപോലെ തന്നെ ആയുധങ്ങളുടെ അവൈലബിലിറ്റി അത് തീർന്നുകൊണ്ട് വരുന്നത് അത് എത്തിക്കേണ്ടിടത്ത് എത്തിക്കുന്നത് എത്തിക്കുന്ന സമയത്തുണ്ടാവുന്ന പ്രശ്നങ്ങൾ മാത്രമല്ല രണ്ടോ മൂന്നോ മിസൈലുകൾ അല്ലെങ്കിൽ ഒരു ഡസൻ മിസൈലുകൾ അത് മാത്രമാണ് ഇസ്രായേലിലെ ചില സ്ഥലത്ത് വീണത് ബാക്കി ആയിരക്കണക്കിന് മിസൈലുകളെല്ലാം ആകാശത്ത് വെച്ച് തന്നെ തകർത്തു വെറുതെ ഒന്ന് ചിന്തിച്ചു നോക്കുക ആകാശത്ത് ഒരു മിസൈൽ ഇവിടെ നിന്ന് വരുമ്പോൾ ഈ മിസൈല് വെറുതെ തൊടുത്തതുകൊണ്ട് പ്രയോജനമില്ല ഒരു വിമാനമാണെങ്കിൽ പിന്നെയും പ്രശ്നമില്ല ഒരു 5-6 അടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് പോകും ഈ മിസൈലിനെ കറക്റ്റായിട്ട് ടാർഗറ്റ് ചെയ്യുന്ന ഒരു മിസൈൽ ഈ രാജ്യത്തിനുണ്ടെങ്കിൽ ആയിരക്കണക്കിന് മിസൈലുകൾ ഈ പ്രദേശത്ത് വീഴാതിരിക്കുള്ളൂ വീണാൽ ഒരു വലിയ ടോമ്പും ഒരു വലിയ കെട്ടിടവും ബാക്കി പലതൊക്കെ അങ്ങ് തവിടുപൊടിയാവും വീഴാതെ ആകാശത്ത് വെച്ച് എന്നെ തെറിപ്പിക്കുന്ന ആ സാങ്കേതിക വിദ്യ അതിനാവശ്യമായിട്ടുള്ള കൗണ്ടർ മിസൈലുകൾ ആ കൗണ്ടർ മിസൈലുകൾ ഹീറ്റ് ലൈറ്റ് സെൻസിറ്റീവ് ആകണം കറക്റ്റ് ടാർഗറ്റിൽ നിന്ന് കൊള്ളാൻ സെക്കൻഡുകളുടെ വ്യത്യാസമേ ഉള്ളൂ അവിടെ നിന്ന് വിടുന്നതും ഇവിടെ വീഴുന്നതിനും ഇടയ്ക്ക് 4-5 സെക്കൻഡിൻ്റെ മാത്രം വ്യത്യാസത്തിനിടയ്ക്ക് അന്തരീക്ഷത്തിൽ വെച്ച് തന്നെ ഇത് തകർത്ത് കളയണം അതിനുള്ള കപ്പാസിറ്റി ഉണ്ടാവണം ആൻറ്റി മിസൈലുകൾ ഉണ്ടാവണം ആൻറ്റി മിസൈലുകളുടെ എണ്ണം എത്രയാ വേണ്ടി വരിക കള്ളന് ഏത് വഴി കൂടെ വേണമെങ്കിലും ഓടാം അതേസമയത്ത് പോലീസുകാരനെ കള്ളൻ്റെ പുറകെ മാത്രമല്ലേ ഓടാൻ പറ്റുള്ളൂ ശത്രു രാജ്യം അയക്കുന്ന മിസൈലുകളെ ഏത് ദിശയിലേക്ക് വേണമെങ്കിലും ചെന്ന് വീഴാം എത്ര വേണമെങ്കിലും അവർക്ക് അയക്കാം അതിനെ ടാർഗറ്റ് ചെയ്യുന്ന മിസൈൽ ഇപ്പുറത്തുണ്ടെങ്കിൽ മാത്രമേ രക്ഷപ്പെടാൻ സാധിക്കുള്ളൂ അത്യാധുനിക ആയുധങ്ങൾ വിമാനങ്ങൾ ഇന്ധനങ്ങൾ അവയുടെ പ്രശ്നങ്ങൾ അവയ്ക്കുള്ള ചെലവുകൾ അതുപോലെ തന്നെ വീട്ടിനകത്ത് ഇരിക്കുന്ന അവസ്ഥ അവർക്കുള്ള ഭക്ഷണം അവർക്ക് പുറത്തേക്ക് ഇറക്കാൻ പറ്റാത്ത അവസ്ഥ ജനങ്ങളുടെ പ്രതികാരം പ്രതിഷേധം സപ്പോർട്ട് എല്ലാം പണ്ടത്തെ രീതിയിലേ അല്ല ഒരു 20 മുമ്പ് നടന്ന യുദ്ധം നടന്നാൽ എങ്ങനെയാണോ അതിൽ നിന്നൊക്കെ 10-200 ഇരട്ടി മാറിയിരിക്കുന്നു ലോകം നമ്മുടെ ഭാരതം ചൈനയുമായിട്ട് യുദ്ധം ചെയ്യേണ്ടി വരുമ്പോൾ അവസ്ഥ എന്താ ശരിക്ക് കൃത്യമായിട്ട് എൻ്റെ മുമ്പിൽ ഇത് കേൾക്കുന്നവർ ചിന്തിക്കണം ഇസ്രായേല് ഗാസ എന്ന് പറയുന്ന പ്രദേശത്ത് മാത്രമാണ് എത്രയോ 43 കിലോമീറ്ററോ മറ്റോ ആണ് ഉള്ളത് ആ 43 കിലോമീറ്ററിലാണ് ഈ യുദ്ധം 11 ദിവസമായിട്ട് നടന്ന് അവസാനിച്ചത് നമുക്ക് ചൈനയുമായിട്ട് 3700 കിലോമീറ്ററാണുള്ളത് ചൈനയുമായിട്ടുള്ള അതിർത്തി പിന്നെ ഒരു 1200 കിലോമീറ്റർ അതിർത്തി പാകിസ്ഥാനുമായിട്ട് എല്ലാം കൂടി ചേർന്ന് ഒരു 6000 കിലോമീറ്റർ അതിർത്തി പിന്നെ ആ രാജ്യത്തിന് സമുദ്രാതിർത്തി വലുതായിട്ടില്ല നമ്മുടെ സമുദ്രാതിർത്തി ഏത് വശത്തു കൂടെ വേണമെങ്കിലും അറ്റാക്ക് ഉണ്ടാവാം പാകിസ്ഥാനും ഭാരതത്തിൻ്റെ സമുദ്രാതിർത്തി കടന്ന് ഭാരതത്തെ ആക്രമിക്കാം ചൈനയ്ക്കും അപ്പുറത്തു കൂടെ വന്നിട്ട് ആക്രമിക്കാം
ഭാരതത്തിന്റെ ലഭ്യമായിട്ടുള്ള ആന്റി മിസൈലുകൾ, വിമാനങ്ങൾ, എയർഫോഴ്സ് സിസ്റ്റങ്ങൾ, ബോംബുകൾ. ഇത് മാത്രമല്ല, ഭാരതത്തിലെ ഏതെങ്കിലും പ്രദേശത്ത് ബോംബിടണമെന്ന് വിചാരിച്ചാൽ, ഡൽഹിയിലിടണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ചൈനയ്ക്ക് സെക്കൻഡ് കൊണ്ടിടാൻ സാധിക്കും. പക്ഷേ ഭാരതം ചൈനയ്ക്ക് നേരെ അറ്റാക്ക് ചെയ്താൽ ഈ ലോകത്തിൻ്റെ 1/7 ഭാഗം ഭൂപ്രദേശമുള്ള ചൈന, അല്ലെങ്കിൽ 1/8 ഭാഗം ഭൂപ്രദേശമുള്ള ചൈനയിൽ എവിടെ വീണാൽ എന്താ, കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ്, എത്ര ആൾ മരിച്ചാൽ എന്താ, എന്ത് സ്ഥാപനം പോയാൽ എന്താ, അവർ പരമാവധി ആൾക്കാരെ കൊല്ലാൻ വേണ്ടി തന്നെയാണ്. ഇപ്പോൾ ഇന്നലത്തെ വാർത്ത വന്നിട്ടുണ്ടായിരുന്നു, 800 മുസ്ലിങ്ങളെ ക്രൂരമായിട്ട് ചൈനീസ് ഗവൺമെൻറ് പീഡിപ്പിക്കുന്ന ഒരു ഒരു വാർത്തയായിരുന്നു. ഫോട്ടോ സഹിതം വന്നത്, ക്രൂരത എന്ന് പറഞ്ഞാൽ പരമക്രൂരത, ആരും ആരോടും ചെയ്യാൻ പാടില്ലാത്തത്. അത്ര ക്രൂരമായിട്ട് പ്രവർത്തിക്കുമ്പോഴും ഒരു എതിർ ശബ്ദമില്ലാത്ത ചൈന, ആ ചൈന ഭാരതത്തിനെതിരെ ആക്രമിച്ചാൽ, അല്ലെങ്കിൽ നമ്മൾ യുദ്ധം ചെയ്താണെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? ഈ ഒരു തീവ്രവാദി ഗ്രൂപ്പിനെ ഒതുക്കാനാണ് ഇത്രയും 200 വിമാനത്തിൽ ഇത്രയും മിസൈലുകൾ ഉപയോഗിച്ചത്. അത് രാജ്യവുമായിട്ടുള്ള യുദ്ധവും കൂടിയല്ല, ഹമാസുമായിട്ടുള്ള തീവ്രവാദി സംഘടനയുമായിട്ടുള്ള യുദ്ധമാണ്. പക്ഷേ ഇതൊരു രാജ്യവുമായിട്ടുള്ള യുദ്ധമാണ്. ഭാരതത്തേക്കാൾ 10, 200, 300, 400 ഇരട്ടി വികസിച്ച, എത്ര പേര് മരിച്ചാലും ഒരു പ്രശ്നമില്ലാത്ത, അതുപോലെ തന്നെ കമ്മ്യൂണിസത്തിൻ്റെ ഉരുക്കുമുഷ്ടിയിൽ നിൽക്കുന്ന ചൈന, അല്ലെങ്കിൽ തീവ്രവാദത്തിൻ്റെ ഉരുക്കുമുഷ്ടിയിൽ നിൽക്കുന്ന പാകിസ്ഥാൻ, ഈ രണ്ട് രാജ്യങ്ങൾ അപ്പുറത്തും ഇപ്പുറത്തും ശത്രുക്കളായിട്ടിരിക്കുമ്പോൾ ഭാരതം എന്തെല്ലാം സംവിധാനങ്ങളുണ്ടെങ്കിലും എങ്ങനെ ഇതൊക്കെ ആയിട്ട് യുദ്ധം ചെയ്യാം? വെറുതെ ഞാനൊന്ന് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഇതൊന്നും സംഭവിക്കില്ലായിരിക്കാം, സംഭവിക്കാതിരിക്കട്ടെ എന്നും പ്രാർത്ഥിക്കുന്നു. ഏത് വിദേശ രാജ്യവും യുദ്ധസമയത്ത് ഒരു സഹായവും ചെയ്തു തരില്ല. യഥാർത്ഥത്തിൽ ഇസ്രായേലിന് നേരത്തെ അവർ കരുതി വച്ചിരുന്ന സാധനങ്ങൾ തന്നെയാണ് അവർക്ക് ഉപയോഗിക്കേണ്ടി വന്നത്. ആ സമയത്തൊന്നും ആരും ഒരു ഹെൽപ്പും ചെയ്തു തരില്ല. ചെയ്താൽ യുദ്ധത്തെ പ്രോത്സാഹിപ്പിക്കുന്നതായിട്ട് അവർക്കെതിരെ വീറ്റോ പുറപ്പെടുവിക്കാൻ സാധിക്കും. അപ്പം നമ്മളുടെ മാൻ പവർ, നമ്മളുടെ കയ്യിലുള്ള ആയുധങ്ങൾ, നമ്മളുടെ കയ്യിലുള്ള വിമാനങ്ങൾ, യുദ്ധവിമാനങ്ങൾ, നമ്മളുടെ സബ്മറൈൻസ്, വാർഷിപ്പുകൾ, ഇതൊരു വലിയ രാജ്യത്തിനെ ശരിക്കും ഒരു 4 നിന്ന് സംരക്ഷിക്കേണ്ട അവസ്ഥയാണ്. 4 നിന്ന് സംരക്ഷിക്കേണ്ട അവസ്ഥയാണ്. ആലോചിച്ച് നോക്കുക, എത്ര ഭീകരമായിട്ടുള്ള ഒരു അന്തരീക്ഷമാണ് നമുക്ക് നമ്മുടെ ചുറ്റും എന്നുള്ളത്. ഒരു രാജ്യം ഭരിക്കുക എന്ന് പറഞ്ഞാൽ ഇത്ര ശക്തമായ കൈകളിൽ ഇരുന്നിട്ട് പോലും എത്രയധികം നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഇതുകൂടാതെ ഏറ്റവും വേദനാജനകം, നമ്മുടെ രാഷ്ട്രത്തിനകത്ത് തന്നെ 3 കമ്മ്യൂണിസ്റ്റുകാരും, ജിഹാദികളും, തീവ്രവാദികളും, മതക്കച്ചവടക്കാരും, 3 അവരീ രാഷ്ട്രം ഇങ്ങനെ ഒരു യുദ്ധത്തിൽ വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് പെരുമാറുക? അവർക്ക് ആവിഷ്കാര സ്വാതന്ത്ര്യം, അഭിപ്രായ സ്വാതന്ത്ര്യം, പത്ര സ്വാതന്ത്ര്യം, ഇതൊക്കെയാണ് അവർക്ക് പ്രധാനം. രാഷ്ട്രം, രാഷ്ട്രത്തിൻ്റെ നിലനിൽപ്പ്, അതൊന്നും ഒന്നുമല്ലാതെ ആയിരിക്കുന്നു ഇപ്പോൾ. രാഷ്ട്രത്തിന് വേണ്ടി ബലി കൊടുക്കുക, രാഷ്ട്രസ്നേഹം, രാഷ്ട്ര ദേശീയത, ഇതൊക്കെ ഒരു നെഗറ്റീവ് ക്വാളിറ്റി ആയിരിക്കുന്നു ഭാരതത്തിൽ, നെഗറ്റീവ് ക്വാളിറ്റി ആയിരിക്കുന്നു ഭാരതത്തിൽ. അപ്പോൾ എങ്ങനെയായിരിക്കും ഈ നാട്? എന്തെങ്കിലും ഒരു ഒരു ആപത്ത് നാടിന് സംഭവിച്ചാൽ എന്തായിരിക്കും ആക്ഷൻ ഉണ്ടാവാം? വാർത്തകൾ വന്നാലും ഈവൻ സർജിക്കൽ സ്ട്രൈക്ക് പാകിസ്ഥാനിൽ നടത്തിയപ്പോൾ പോലും ഇവിടെയുള്ള ജിഹാദികളും തീവ്രവാദികളും ഇവിടെയുള്ള കമ്മ്യൂണിസ്റ്റുകാരായ ഹിന്ദുക്കളും എന്താണ് തെളിവെന്നാണ് ചോദിച്ചത്. നമ്മുടെ നാടിൻ്റെ നേട്ടത്തിന് അഭിമാനിക്കുന്നതിന് പകരം തെളിവുകൾ നിരത്താനാണ് മന്ദബുദ്ധിയുടെ നേതൃത്വത്തിൽ മഹാഗഠബന്ധൻകാർ പറഞ്ഞത്. പിന്നെ മാത്രമല്ല, കോൺഗ്രസിൻ്റെ തലതൊട്ടപ്പനായിട്ടുള്ളവർക്ക് ഇറ്റലിക്കാരിയാണ്, അവർക്ക് ഈ നാടുമായിട്ട് ഒരു ബന്ധമില്ല. ഈ നാടിൽ ആര് ചത്താലും, ആര് നശിച്ചാലും, ആരെ കൊന്നാലും അവർക്ക് എന്തോന്ന്? അവരവരുടെ രാഷ്ട്രത്തോടുള്ള പ്രതിബദ്ധതയല്ലാതെ, ഇറ്റലിയോടുള്ള പ്രതിബദ്ധതയല്ലാതെ ഈ നാടിനോട് അവർക്ക് എന്താ ഉള്ളത്? അവരവരുടെ റോമൻ കത്തോലിക്കൻ പോപ്പിൻ്റെ ഏജൻ്റായിട്ട് ഇവിടെ പ്രവർത്തിക്കുന്നു, പരമാവധി അടിച്ചു മാറ്റാനും കോടികൾ ഉണ്ടാക്കാനും, പിന്നെ നാടിന് വേണ്ടി പ്രവർത്തിക്കുന്നു. എന്തെങ്കിലും അവരോട് ചോദിച്ചാൽ അവർക്ക് ഇപ്പോൾ ഒരു ഉത്തരവുണ്ട്, പുതിയ ഉത്തരവാണ്, എൻ്റെ രാജീവിനെ തിരിച്ചു തരൂ, ഞാൻ ഇറ്റലിയിലേക്ക് പൊക്കോളാം എന്ന്. അവർ ആ രാജീവ് തന്നെ ഉണ്ടാക്കിയതാണ് ഇന്നലെ അദ്ദേഹത്തിൻ്റെ ജന്മനം, അദ്ദേഹമാണ് LTTE വളർത്തിയത്. അയാൾ തന്നെയാണ് ഈ നാടിനെ മുടിപ്പിക്കാനായിട്ട് വിദേശത്ത് നമ്മുടെ പട്ടാളക്കാരെ കൊണ്ട് ചെന്നിറക്കി 1000 ഇന്ത്യൻ പട്ടാളക്കാരെ കൊല്ലാൻ ഒരു രാജ്യത്തിൽ കൊണ്ട് ഇറക്കിയത് ഈ രാജീവ് തന്നെയാണ്. ഇന്നലെ സാംബിത്രോടെ ഒരു ഒരു ആർട്ടിക്കിൾ എഴുതിയിട്ടുണ്ട് മാതൃഭൂമിയിൽ, വായിച്ചാൽ മാതൃഭൂമി പത്രത്തിൽ പഞ്ചഗവ്യം തളിക്കണം, ചാണകം തളിക്കേണ്ടി വരും. അതുപോലെ ഇന്ദിരാഗാന്ധിയാണ് 1000 ഇന്ത്യൻ പട്ടാളക്കാരെ ബംഗ്ലാദേശിലും ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിലും കൊന്നത്.
ഇന്ദിരാഗാന്ധി കൊന്നതാണ് അവരാണ് അതിന്റെ പുറകിലെ കാരണം ബംഗ്ലാദേശിനെ വേർതിരിക്കാൻ പാകിസ്ഥാനുമായിട്ട് യുദ്ധം ചെയ്ത ഇന്ത്യൻ പട്ടാളക്കാർ ആയിരക്കണക്കിന് മരിച്ചത് ആർക്ക് വേണ്ടിയായിരുന്നു ഇന്ത്യയ്ക്ക് വേണ്ടിയാ ബംഗ്ലാദേശിന് വേണ്ടിയാ ബംഗ്ലാദേശും പാകിസ്ഥാനും ഇന്ത്യയ്ക്ക് ശത്രുക്കൾ തന്നെയായി പാകിസ്ഥാൻ ഒക്യുപ്പൈഡ് കാശ്മീർ നെഹ്റു ആയാലും ഇന്ദിരാഗാന്ധി ആയാലും ആയിരക്കണക്കിന് ഇന്ത്യൻ പട്ടാളക്കാർ മരിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും പിൻവാങ്ങാൻ പറഞ്ഞതും ഇതുതന്നെയാണ് പക്ഷെ അവരെയൊക്കെ ഇപ്പോഴും പുകഴ്ത്താൻ ആൾക്കാരുണ്ട് രാഷ്ട്രത്തിന് വേണ്ടി പ്രവർത്തിക്കുകയും ത്യാഗം സഹിക്കുകയും ചെയ്യുന്നവനെ വേണ്ടിയിട്ട് ഒരക്ഷരം പോലും പറയാൻ ആരുമില്ല പഴയ ചിത്രങ്ങൾ കോൺഗ്രസ് ഭരിച്ചിരുന്ന കാലത്തെ ചിത്രങ്ങളെടുത്ത് ലോകത്തിൻ്റെ മുമ്പിൽ ഭാരതത്തെ അവഹേളിക്കാൻ ഇറങ്ങിപ്പോട്ടിരിക്കുന്ന പ്രതിപക്ഷം അവരുടെയൊക്കെ മുമ്പിൽ ഇനി ഒരു യുദ്ധം ഭാരതത്തിൽ ഇസ്രായേൽ ഹമാസ് ഇസ്രായേൽ പാലസ്തീൻ യുദ്ധമുണ്ടായതുമാതിരി ഒരു യുദ്ധം ഉണ്ടായാലുള്ള അവസ്ഥ എന്താ ഇസ്രായേലിൻ്റെ എല്ലാ കാര്യത്തിലും സഹായിച്ചിരുന്ന ഒരു രാജ്യമാണ് അമേരിക്ക എല്ലാത്തിലും ഇസ്രായേലിനെതിരെ വരുന്ന സകല വീറ്റോകളും വീറ്റോ ചെയ്ത് അടിച്ചുവിടുന്നത് അമേരിക്കയാണ് പക്ഷേ ആ അമേരിക്ക പോലും ഇന്നലെ പറഞ്ഞു ഫ്രാൻസ് ഇസ്രായേലിനെതിരെ വല്ല പ്രമേയം കൊണ്ടുവരികയാണെങ്കിൽ ഞങ്ങൾ എതിർക്കില്ല ഇസ്രായേലിനെ അനുകൂലിക്കില്ല എന്ന് പറഞ്ഞു പ്രമേയത്തെ എതിർക്കില്ല ഇസ്രായേലിനെ അനുകൂലിക്കില്ല ഇപ്പം ലോകരാഷ്ട്രങ്ങൾ എങ്ങനെയാണ് നിൽക്കുന്നതെന്ന് അറിഞ്ഞുകൂടാ പല രാജ്യങ്ങൾക്കും ചൈന ബില്യൺസ് ആൻഡ് ട്രില്യൺസ് ഓഫ് ഡോളർ സഹായം കൊടുക്കുന്നുണ്ട് ഇന്ത്യയ്ക്ക് അനുകൂലമായിട്ട് സംസാരിച്ചാൽ അത് ഉടനെ നിർത്തുമെന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഞങ്ങൾ തന്നിരിക്കുന്ന പൈസ തിരിച്ച് ഉടനെ തരണമെന്ന് പറഞ്ഞാൽ ആ രാജ്യം ഇന്ത്യക്കെതിരെ സംസാരിക്കും ഇന്ത്യക്കകത്തും ഇന്ത്യക്ക് പുറത്തും ഇപ്പം സുഹൃത്തുക്കളും ബന്ധുക്കളും പൗരന്മാരുമായിട്ട് ഇരിക്കുന്നവർ പോലും യോജിക്കണമെന്ന് നിർബന്ധമില്ല ഇന്ത്യക്കെതിരെ പ്രവർത്തിക്കുന്ന ഒരവസ്ഥ ഒരു യുദ്ധം വന്നാൽ അത് ലോകത്തിൻ്റെ എല്ലാ സ്ഥലത്തെയും അവസ്ഥയല്ല കുറേ സ്ഥലത്തെ അവസ്ഥ ഇത് തന്നെയാണ് ഇസ്രായേലിലെ 20% അറബികളുടെ അവസ്ഥ ഇപ്പോൾ ഇംഗ്ലണ്ടിൽ ഇന്നലെ അവിടെ അഭയാർത്ഥികളായിട്ട് വന്നിരിക്കുന്ന തീവ്രവാദികളുടെ ജിഹാദികളും എങ്ങനെ ഇംഗ്ലണ്ടിനെതിരെ പ്രവർത്തിക്കുന്നു അമേരിക്കയ്ക്കെതിരെ അമേരിക്കയിലുള്ളവർ അതുമാത്രമല്ല വളരെ വളരെ വ്യക്തമായിട്ടുള്ള ഒരു മൂവ്മെൻറ്റ് അമേരിക്കയിൽ നടക്കുന്നുണ്ട് അത് ഭീകരമാണ് സത്യത്തിൽ അവിടെയുള്ള ബ്ലാക്ക് കറുത്ത വർഗ്ഗക്കാരെ എല്ലാം ഞാൻ അവിടെ നേരിട്ട് കണ്ടതാണ് നേരിട്ട് അമേരിക്കയിൽ 6-7 പ്രാവശ്യം പോയപ്പോൾ കണ്ടതാണ് അവിടെയുള്ള ബ്ലാക്കിനോട് മുഴുവനും കൃത്യമായിട്ട് മുസ്ലിങ്ങൾ പറയുന്നത് നിങ്ങളുടെ അപ്പൂപ്പന്മാരെ അപ്പൂപ്പന്മാരുടെ അപ്പൂപ്പന്മാരെല്ലാം അടിമകളായിട്ട് പട്ടികളെ പോലെ കഴുതകളെ പോലെ ഇവിടെ കൊണ്ടുവന്ന സ്ലേവ്സ് ആയിട്ട് അടിമകളായിട്ട് അടിച്ച് തകർത്ത് മൃഗങ്ങളെ പോലെ പെരുമാറിയത് ഈ വെള്ളക്കാരുടെ അപ്പൂപ്പന്മാരാണ് നിങ്ങളുടെ അപ്പൂപ്പന്മാരെ അടിച്ച് തകർത്തി അടിമകളാക്കി തകർത്തത് ഇവിടെ ഇപ്പം ജീവിക്കുന്ന വെള്ളക്കാരുടെ അപ്പൂപ്പന്മാരാണ് അവരോട് പകരം വീട്ടാൻ നിങ്ങൾ ഇസ്ലാമിലേക്ക് വരണം അത് മാത്രമേ വഴിയുള്ളൂ അത് ബറാക് ഹുസൈൻ ഒബാമ പാർട്ടിലി അദ്ദേഹം മുസ്ലിമാണ് അവരുടെ സപ്പോർട്ടും കൂടി ഉണ്ടായിരുന്നു ന്യൂയോർക്കിൽ തന്നെ അതിഗംഭീരമായിട്ടുള്ള മുസ്ലിം പള്ളി പണിയാനുള്ള സ്ഥലം കൊടുത്തതും അവരെ കുറേയൊക്കെ താലോലിച്ചതും ഇതുമാതിരിയുള്ള കൺവെർഷനെ പരോക്ഷമായിട്ട് സപ്പോർട്ട് ചെയ്തതും അമ്മൂമ്മ മുസ്ലിമായ ഈ ബറാക് ഹുസൈൻ ഒബാമയാണ് അമേരിക്കയിലും അതേപോലെ നടക്കുന്നു ഇപ്പോൾ ജോ ബൈഡൻ്റെ വീക്ഷണവും ഏതാണ്ട് അതേപോലെയൊക്കെ തന്നെയാണ് ഏതായാലും ലോകം എങ്ങോട്ട് പോകും എങ്ങനെ പോകുന്നു എന്നുള്ളതിനെക്കുറിച്ച് ഒരു പിടുത്തമില്ല ആൽബർട്ട് ഐൻസ്റ്റീൻ പറഞ്ഞു 3-ലോക മഹായുദ്ധത്തിൽ ഉപയോഗിക്കുന്ന ആയുധങ്ങൾ എന്താണെന്ന് എനിക്കറിഞ്ഞുകൂടാ 4-ലോക മഹായുദ്ധത്തിൽ ഉപയോഗിക്കുന്ന ആയുധങ്ങൾ എന്താണെന്ന് എനിക്കറിയാം അമ്പും വില്ലും ആയിരിക്കും പക്ഷേ ഒരു 3-ലോക കൊറോണ കഴിഞ്ഞുള്ള ഒരു മഹായുദ്ധമുണ്ടായാൽ ഇസ്രായേലിൽ നിന്നും പാലസ്തീനിൽ നിന്നും നമുക്ക് ഞെട്ടിക്കുന്ന അനുഭവങ്ങളുടെ പരമ്പരകൾ ഒരു പുസ്തകം എഴുതാൻ സാധിക്കുന്ന പരമ്പരകളുണ്ട് വലിയ പുസ്തകം PhD തീസിസ് കാരണം ശത്രുക്കൾ ഒരു രാജ്യത്തിനും പുറത്ത് മാത്രമല്ല അകത്തും ഉണ്ട് അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് രാജ്യമായിരിക്കണം അകത്തും പുറത്തും ശത്രുക്കൾ ചുറ്റും ശത്രുക്കൾ മിത്രങ്ങൾ പോലും മിത്രങ്ങളാണോ എന്ന് ഉറപ്പില്ലാത്തത് ഉപയോഗിക്കുന്ന ആയുധങ്ങൾ അത് ലേറ്റസ്റ്റ് ആണോ അത് ഉപയോഗിച്ചുകൊണ്ട് പ്രയോജനമുണ്ടോ അപ്പുറത്തുള്ളവൻ ഉപയോഗിക്കാൻ പോകുന്നത് എന്താണ് അതിനെ കൗണ്ടർ ചെയ്യാനുള്ളത് എങ്ങനെയാണ് എത്രയോ ചോദ്യങ്ങൾ പിന്നെ കുട്ടികളെയും സ്ത്രീകളെയും കവചമാക്കി നിർത്തുന്ന മുസ്ലിങ്ങളുടെ പ്രത്യേകത എന്നിട്ട് അവർ മരിച്ചാൽ അവർക്ക് വേണ്ടി ലോക മീഡിയയിലെ സ്ത്രീകൾക്കും കുട്ടികൾക്കും വേണ്ടിയിട്ട് കരയാനുള്ള വിപ്പ് സോഷ്യൽ മീഡിയ ഈ മാമാമാധ്യമങ്ങളെ പോലെയുള്ള മീഡിയ രാഷ്ട്രത്തിനെതിരെ സമൂഹത്തിനെതിരെ നമ്മുടെ നിലനിൽപ്പിനെതിരെ പ്രവർത്തിക്കുന്ന അതിനിഷ്ടമാതിരി കോടികൾ ലഭിക്കാൻ ദേശീയ അന്തർദേശീയ ഏജൻസികളുടെ പ്രവൃത്തി ഈ 138 കോടി ജനതയുള്ള ഭാരതത്തിൽ ഇതിനെ ആരെയൊക്കെ നിയന്ത്രിക്കാൻ സാധിക്കാം
ഗവൺമെന്റ് എന്ത് തീരുമാനമെടുത്താലും കോടതി ഇടപെടുന്നു. കോടതി പറയുന്നതിന് അപ്പുറയ്ക്ക് പോകണമെങ്കിൽ അപ്പപ്പോൾ നിയമം പുതിയതായിട്ട് ഭേദഗതി ചെയ്യണം. കോടതിയുടെ കൂച്ചുവലങ്ങ്, പത്രമാധ്യമങ്ങളുടെ കൂച്ചുവലങ്ങ്, ബുദ്ധിജീവികളുടെ കൂച്ചുവലങ്ങ്, ഭരണാധികാരികൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? ഒന്നും ചെയ്യാൻ സാധിക്കില്ല. അല്ലെങ്കിൽ കേരള മുഖ്യമന്ത്രിയെപ്പോലെ എല്ലാവരെയും അങ്ങോട്ട് വിലക്കി വാങ്ങിയ ഒരു സംസ്ഥാനത്ത് അത് ചെയ്യാൻ പറ്റും. മാധ്യമങ്ങളെയും ബുദ്ധിജീവികളെയും സാംസ്കാരിക നായകന്മാരെയൊക്കെ വിലക്കി വാങ്ങാൻ സാധിക്കും. ന്യൂനപക്ഷങ്ങളെയും തീവ്രവാദികളെയും ജിഹാദികളെയും എല്ലാം കേരളത്തിന് വിലക്കി വാങ്ങാൻ സാധിക്കും. കാരണം ഏതാണ്ട് 3.5-3.75 കോടി ജനതയും ഭാരതത്തിലെ ജനസംഖ്യയുടെ 3% രാജ്യത്തിൻ്റെ 3% മാത്രം. പക്ഷെ ഒരു ഭാരതമാണ് യുദ്ധത്തിന് പോകുന്നത്, സംസ്ഥാനമല്ല. അപ്പം എന്ത് ചെയ്യാൻ പറ്റും? എത്ര ചോദ്യങ്ങളാണ് മുമ്പിലല്ലേ? വെറുതെ ഞാൻ ചോദിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. പ്രണാമം, നമസ്കാരം.